നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. അവിടെ പടയപ്പ കുറച്ച് ദിവസമായിട്ട് മാട്ടുപെട്ടിയിൽ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിയോര കടകളൊക്കെ തകർത്തു. ദേവികുളം മിഡിൽ ഡിവിഷനിലെ കാട്ടാനക്കൂട്ടം രണ്ട് കടകൾ തകർത്തു. കടയ്ക്കുള്ളിലെ സാധനങ്ങളും ആനക്കൂട്ടം നശിപ്പിച്ചു. വിവരങ്ങളുമായി നന്ദുഷ് ചേർന്നു. ഗുഡ് മോർണിംഗ് നന്ദുഷ. കുറച്ച് ദിവസമായി പടയപ്പ ഇതുപോലെ ഒരു അക്രമ മോഡിലാണ്. മാത്രമല്ല അതുകൂടാതെ മറ്റ് കാട്ടാനക്കൂട്ടവും നിരന്തരമായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? അവിടെ സഞ്ചാരികളൊക്കെ വരുന്നുണ്ടോ? ഈ വേനൽക്കാലമൊക്കെ ആയതോടെ അവധികളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി വലിയ സഞ്ചാരികളുടെ ഒഴുക്കാണ് മൂന്നാറിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെയും ഒപ്പം പടയപ്പയുടെയും ആക്രമണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ മാട്ടുപ്പെട്ടി മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വഴിയോര കടകൾ ആകെ തകർക്കുകയും പഴവർഗ്ഗ കടകളും മറ്റും തകർത്ത് പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇതുവരെ മനുഷ്യർക്ക് നേരെ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നേരെ ആക്രമണവുമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസകരമായ കാര്യം. അതിനോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം ദേവികുളത്ത് ഇറച്ചിക്കടകൾക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാട്ടാനക്കൂട്ടവും അതോടൊപ്പം തന്നെ പടയപ്പ എന്ന മൂന്നാറിൻ്റെ സ്ഥിരം കാട്ടാനയും ഒക്കെ തന്നെ ഈ മൂന്നാർ മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളിൽ തങ്കടിച്ചിരിക്കുകയാണ്. ഒപ്പം കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന വളരെ ആക്രമണകാരിയായിട്ടുള്ള മൂന്നാറിൽ അടുത്തിടെ രണ്ടുപേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആനയാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഈ കൊമ്പനും സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ഏതായാലും വളരെ ആശങ്കാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് മൂന്നാർ കടന്നു പോകുന്നത്. മൂന്നാറിൻ്റെ ടൂറിസം വരുമാനത്തിന് തന്നെ ഭീഷണിയാവുന്ന നിലയിലേക്ക് ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വനം വകുപ്പും റവന്യൂ അധികൃതരും ഒക്കെ തന്നെ വലിയ ജാഗ്രതയാണ് മേഖലയിൽ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ചാരികൾക്ക് നേരെ ഒന്നും തന്നെ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആനക്കൂട്ടം ജനവാസ മേഖലയിൽ തന്നെ തങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു പഠനവും വനം വകുപ്പ് നടത്തുന്നുണ്ട്. കാര്യം വനത്തിനുള്ളിൽ ജലക്ഷാമമോ അതല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമമോ എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. ഇത്തരത്തിലാണെങ്കിൽ കാട്ടിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും പ്രൊവൈഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അധികൃതർ ആലോചിക്കേണ്ടതായിട്ട് വരും. ഏതായാലും ജനവാസം